ഈ കോവിഡ് കാലത്തിലും കേരളത്തിന് ആശ്വാസമായി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന രണ്ടാം ഘട്ടം കേരളത്തിന് സൗജന്യമായി ലഭിക്കുക ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് കോടിയുടെ ഭക്ഷ്യദാനം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയുടെ രണ്ടാം ഘട്ടത്തിൽ കേരളത്തിന് മൂന്ന് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യദാനങ്ങൾ സൗജന്യമായി ലഭിക്കുമെന്ന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പറയുന്നു ഈ പദ്ധതി രണ്ടായിരത്തി നവംബർ വരെ നീട്ടിയ സാഹചര്യത്തിൽ ഈ കണക്കനുസരിച്ച് അഞ്ച് മാസത്തേക്ക് കേരളത്തിന് മൊത്തം ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ വില വരുന്ന ഭക്ഷ്യധാന്യങ്ങളാണ് ലഭിക്കുക ഒന്ന് പോയിന്റ് അഞ്ച് നാല് കോടി ആളുകൾക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കും കേരളത്തിലെ പി എം ജി കെ എ വൈ പദ്ധതിയിലുണ്ടാകുന്ന എല്ലാ ചെലവുകളും കേന്ദ്ര സർക്കാർ ആയിരിക്കും വഹിക്കുക ജൂലൈയിലേക്ക് അനുവദിച്ച ഭക്ഷ്യധാന്യം ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു തുടങ്ങിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിന് രണ്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് ലക്ഷം മെട്രിക് ടൺ അരി നൽകിയെന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിലേക്കാണ് ഇത്രയും അരി നൽകിയത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുതൽ ആരംഭിച്ച രണ്ടാം ഘട്ടത്തിനായി പൂജ്യം പോയിൻറ്റ് ആറ് മൂന്ന് രണ്ട് ലക്ഷം മെട്രിക് ടൺ അരിയും പൂജ്യം പോയിന്റ് ഒന്ന് നാല് രണ്ട് ലക്ഷം മെട്രിക് ടൺ ഗോതമ്പും പ്രതിമാസം കേരളത്തിനായി അനുവദിച്ചിട്ടുണ്ടെന്നും എഫ് വ്യക്തമാക്കുന്നു നിലവിൽ കേരളത്തിന് ഉപയോഗിക്കുന്നതിനായി അഞ്ച് പോയിന്റ് നാല് ഒന്ന് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാണ് ഇതിൽ നാല് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം മെട്രിക് ടൺ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പക്കലും സംസ്ഥാനം സംഭരിച്ച പൂജ്യം പോയിന്റ് ആറ് ഒന്ന് ലക്ഷം മെട്രിക് ടൺ അരി സംസ്ഥാന സർക്കാരിൻ്റെ പക്കലുമാണ് എന്തായാലും കോവിഡ് കൊണ്ട് പുറത്തിമുട്ടുന്ന ഈ കാലത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഈ സൗജന്യ റേഷൻ കേരള ജനതയ്ക്ക് വളരെ ആശ്വാസകരമായിരിക്കും കേരളത്തിലെ കോവിഡ് കണക്ക് വളരെ വേഗത്തിൽ ഉയരുന്ന സ്ഥിതിക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോ അന്ന യോജന രണ്ടാം ഘട്ടം കേരളത്തിന് വളരെ ആശ്വാസകരമായിരിക്കും ഇത് മുന്നിൽ കണ്ടാവണം കേരള സർക്കാർ പൂന്തുറ പോലെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുള്ള അതീവ ജാഗ്രത പുലർത്തേണ്ട മേഖലകളിൽ സൗത്ത് റേഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന കേരളത്തിന് വളരെ ആശ്വാസകരമാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒപ്പം തന്നെ കേരളത്തിലെ കോവിഡ് കണക്കുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിലും ഇത് കേരളത്തിന് വളരെ ആശ്വാസകരമാവും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ന്യൂസ് ഡെസ്ക് തത്തോമൈ ന്യൂസ്